കുട്ടികൾ നമുക്കെപ്പോഴും കുഞ്ഞുങ്ങളാണ്. കൗമാരോ യൗവനോ ഒക്കെ വന്നു പോയാൽ അവരെപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളല്ലേ. അൽഷിമേഴ്സ് എന്ന രോഗത്തിന്റെ അവസ്ഥ ഇത്രത്തോളം ഡീപ്പായി കാണിച്ചു തരുന്ന വേറൊരു മലയാള ചിത്രമില്ല. ഡിമെൻഷ്യ എന്ന രോഗാവസ്ഥയുടെ സാധാരണ രൂപമാണ് അൽഷിമേഴ്സ്. വളരെ സാവധാനമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗം തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൽ ഏകദേശം 100 ബില്യണോളം നാഡീകോശങ്ങളുണ്ട്. നമ്മളെ ചിന്തിക്കാനും പഠിക്കാനും ഓർമ്മിക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ നാഡീകോശങ്ങളാണ്. തലച്ചോറിൽ ചില അസാധാരണ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത്, അസറ്റൈൽ കൊളൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ലെവല് കുറയുന്നതും അൽഷിമേഴ്സ് രോഗത്തിലേക്ക് നയിക്കുന്നു. അടിഞ്ഞുകൂടുന്ന അമിലോയിഡ് പ്രോട്ടീനുകളും ഡൗ പ്രോട്ടീനുകളും കോശങ്ങളെ ഇല്ലാതാകുന്നു. ഓരോ വ്യക്തികളിലും രോഗാവസ്ഥയും രോഗലക്ഷണങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. കാലക്രമേണ ഈ രോഗം വളരെ വഷളാവുകയും ചെയ്യും. നിലവിൽ ഇതിന് ഫലപ്രദമായ ഒരു മരുന്നും തന്നെ കണ്ടുപിടിച്ചിട്ടുമില്ല. രോഗം കൂടുന്നതിനനുസരിച്ച് ആ വ്യക്തിക്കുണ്ടാവുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി മരുന്ന് നൽകുക എന്നല്ലാതെ മുഴുവനായി ഒരു ചികിത്സ ഇന്നുമില്ല.